അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാ നാടൻ പട്ടിയാന്ന് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ പിന്നാണ് മനസ്സിലായത് നാടൻ പട്ടിയല്ല, ഇത് തമിഴ്നാട്ടിലുള്ള കോമ്പായ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബ്രീഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫേസിലെ മാസ്ക് ഇല്ലേ, ഈ ഒരു മാസ്കാണ് പ്രധാനപ്പെട്ട പ്രത്യേകത കോമ്പായിലുള്ള. പിന്നെ ഇതിൻ്റെ ഒറ്റ കളറാണ്. പിന്നെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ റോഡ് വീലർ, ഇന്ത്യൻ നാടൻ റോഡ് വീലറായിട്ട് അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇതിനെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഒറിജിനൽ പപ്പിക്കൊക്കെ തന്നെ 5000 മുതൽ 25000 രൂപ വരെ വിലയുണ്ട്. ഇപ്പം സാധാരണ പട്ടിയിലെ കുറച്ച് നല്ല അഗ്രസീവാണ്. ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ കൈസറിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അവനെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ് ഏകദേശം ഒരു 5-6 മാസം മുന്നേ. ഫേസ്ബുക്കിലൊരു ഡോഗ് അഡോപ്ഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേയധികം പപ്പീസിനെ ആനക്കൾക്കും വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോസ്റ്റ് കണ്ടു. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് സൈഡിൽ പോയി അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ കണ്ടപ്പം തന്നെ പറഞ്ഞു ഇത് സാധാരണ ഡോഗല്ലോ, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു സാധാരണ ഡോഗ് തന്നെയാണ്, നാടൻ ഡോഗാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും സാധാരണ ഡോഗുകളെക്കാട്ടി അപാരമായിട്ട് ഭയങ്കര അഗ്രസീവും ഇവൻ്റെ ഓരോ പ്രവൃത്തിയിലും വളരെ വ്യത്യസ്തത എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കുറേയധികം വീഡിയോസിൽ കാണാൻ ഡോഗിൻ്റെ വീഡിയോസ് കണ്ടു നോക്കി. അങ്ങനെ പെട്ടെന്ന് ഇവൻ്റെ മുഖച്ഛായയുള്ളൊരു ഡോഗിൻ്റെ തമ്പ്നെയിൽ കാണുകയും വീഡിയോയുടെ അങ്ങനെ ആ ഒരു വീഡിയോസ് കുറേയധികം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കോമ്പായ് ഇനത്തിൽപ്പെട്ട ലൈനേജുള്ള ബ്രീഡാണ്. അത് തമിഴ്നാട്ടിൽ തന്നെ ഉത്തമപാളയം ഏരിയയിലാണ് ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ അന്നത്തെ പണ്ടുള്ള ആൾക്കാരും അവിടുത്തെ നേറ്റീവ് ആൾക്കാരും അതുപോലെ തന്നെ അവിടുത്തെ രാജാക്കാരൊക്കെ ഇതിനെ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത് ചെറിയ രീതിയിൽ ഹണ്ടിങ്ങിന്, അപ്പോൾ അതുപോലെ പന്നിയെ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ യുദ്ധത്തിനൊക്കെ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അഗ്രസീവ് പവറുള്ള ഒരു നായയാണ്. അപ്പോൾ വായിക്ക് ജോയിലൊക്കെ ആണെങ്കിൽ നല്ല പവറാണ്. അങ്ങനെ ഏകദേശം ആ ഒരു 1892 സമയങ്ങളിൽ അന്ന് മധുര, തമിഴ്നാട്ടിലെ മധുര ഏരിയയിലെ കളക്ടർ ഉണ്ടായിരുന്നു. ആ കളക്ടർ ഒരു നോവൽ എഴുതി. ആ നോവലിൽ വരെ ഇവരുടെ ഒരു ഈ കോമ്പായ് ഇനത്തിൽപ്പെട്ട ഡോഗിനെ പറ്റി പറയുകയുണ്ടായി, പരാമർശിക്കുകയുണ്ടായി. അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഡോഗ് കൂടെയാണ്. ഈ ഒരു സമയങ്ങളിൽ വളരെ പ്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഡോഗുകൾ കേരളത്തിൽ വളരെ റെയറാണ്. ഇപ്പോഴും തമിഴ്നാട്ടിൽ കോമ്പായ് ഇനത്തിൽപ്പെട്ട ഡോഗുകളെ ബ്രീഡ് ചെയ്യിക്കുന്ന ബ്രീഡേഴ്സ് ഉണ്ട്. ഇപ്പോഴും കുറേയധികം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും കോമ്പായ് ഡോഗിനെ പറ്റി. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഡോഗാണ്. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൊത്തം മാസ്ക് തന്നെയാണ്, ബ്ലാക്ക് മാസ്ക്. പിന്നെ ചെവി തളർന്നിരിക്കുകയാണ്. പിന്നെ ഏത് പട്ടി, എത്ര വലിയ പട്ടിയാണെങ്കിലും പുലിയാണെങ്കിൽ പോലും അവനൊരു പേടിയില്ലാതെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കും. അത്ര വിൽ പവറുള്ള ഒരു പട്ടി കൂടിയാണ്. പിന്നെ മറ്റുള്ള പട്ടികളോട് ഭയങ്കര അഗ്രസീവ് ആണ്. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു കുറച്ച് ആൾക്കാരോട് മാത്രമേ ഇവനെ ഇണങ്ങത്തുള്ളൂ, എല്ലാ ആൾക്കാരോടും ഇണങ്ങാറില്ല. മറ്റുള്ള ജീവികളോട് തന്നെയായാലും ഭയങ്കര അഗ്രസീവ് പവറുള്ളൊരു ഡോഗാണ്. ഇപ്പം നമുക്കൊരു ഫാം ഹൗസിലേക്കൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ കാവൽക്കാരന് വളരെ ബെസ്റ്റ് ഡോഗ് തന്നെയാണ്. ഇപ്പം ഞാൻ കൊണ്ടുവന്നപ്പം തന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുള്ള ബാക്കി ആര് വന്നാലും ഭയങ്കര അഗ്രസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാധാരണ ഒരു വീട്ടിലെ കാവലിനാണെങ്കിലും അല്ലെങ്കിൽ ഫാമിൻ്റെ കാവലിനൊക്കെ ആണെങ്കിലും അധികം ചിലവില്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ നല്ല പ്രതിരോധശേഷിയുള്ള നല്ലൊരു പട്ടിയാണ് കോമ്പായ് ഇനത്തിൽപ്പെട്ട ഈ ടൈപ്പ് ഡോഗുകൾ. സാധാരണ പട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ പിറ്റ്ബുൾ അല്ലെങ്കിൽ അതുപോലെ അൽസേഷ്യൻ അല്ലെങ്കിൽ പോമറൈൻ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് ചിലപ്പം ചിലവ് കൂടുതലായിരിക്കും നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും. അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ റെഗുലറായിട്ട് വരാം. പക്ഷേ ഇതുപോലുള്ള പട്ടികൾക്കാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മൾ ആകെ ചെയ്യേണ്ടത് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. റാബീസിൻ്റെ വാക്സിൻ എടുക്കുക. അപ്പോൾ ഒരു 45 ദിവസം ആകുമ്പോൾ 2 ഡോസ് വാക്സിൻ എടുക്കുക. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പം നമ്മുടെ കൈസറിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മൾ വേറെ മരുന്നുകളല്ലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ വിരയ്ക്ക് മരുന്ന് കൊടുക്കുക. പക്ഷേ ഇവൻ വളരുന്ന ഓരോ സ്റ്റേജിലാണെങ്കിലും വളരെ മറ്റുള്ള ജീവികളോടാണെങ്കിലും മറ്റു പട്ടികളോടൊക്കെയാണെങ്കിൽ അഗ്രസീവ് കുറവ് വളരെ കൂടുതലാണ്. ഇവനെക്കാട്ടി വലിയ പട്ടികളൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഒരു പേടിയില്ലാതെ ചില സമയത്ത് ഒരു തുടൽ വരെ പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറകെ പോയൊരു സിറ്റുവേഷൻ ഉണ്ടായി നമുക്ക് 2 മാസം മുമ്പ്. വെറും 3-2 മാസം പ്രായമുള്ളൊരു പട്ടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പുതിയൊരു വലിയ തുടലാണ് കട്ടിയുള്ള, അവന് പോലും പൊക്കാൻ പറ്റിയ തുടലാണ് ഇപ്പം ഞാൻ വാങ്ങിയത്. ആദ്യം മേടിച്ച് തുടൽ പൊട്ടിച്ചുകൊണ്ടാണ് പോയത്. 2 പട്ടികൾ മുറ്റത്തുള്ള റോഡിൽ കൂടെ ഓടിപ്പോയ സമയത്ത് അവരുടെ വളരെ പവറോട് കൂടി കുറച്ചുകൊണ്ട് പോവുകയും അങ്ങനെ ആ തുടൽ പൊട്ടിച്ച് പോവുകയും പിന്നെ ഞാൻ പുറയിട്ട് ഓടിച്ചിട്ടൊക്കെയാണ് ഇവനെ പിടിച്ചത്. മറ്റേൻ്റെ കൂടെ കടി കിട്ടിയാലോ എന്നുള്ള പേടിച്ചിട്ട് എന്തായാലും ഒരു വിധത്തിൽ പിടിച്ചു കൊണ്ടുവന്നു. പുതിയൊരു തുടലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ടൈപ്പ് വരുന്ന പട്ടികൾ മെയിലാണെങ്കിൽ ഏകദേശം ഒരു 25-30 കിലോഗ്രാം വരെ വെയിറ്റും, അതുപോലെ ഫീമെയിൽ പെൺപട്ടികളാണെങ്കിൽ ഏകദേശം 25 കിലോഗ്രാം വരെയൊക്കെ വെയിറ്റാണ് വരുന്നത്. ഇവരുടെ ആയുസ് ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 9 മുതൽ 12 വയസ്സ് വരെയൊക്കെയാണ് പറയുന്നത്.
അതുപോലെ പഴയ രാജഭരണകാലത്ത് കുതിരകളെ വരെ കൊടുത്തിട്ട് ഇതുപോലുള്ള ഡോഗിനെ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കുറേയധികം വീഡിയോയുടെ റെഫറൻസിലൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയസ് ഇല്ലായിരുന്നു. പിന്നെ ഇവനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറേയധികം വീഡിയോസ് കൊമ്പായെ പറ്റി കണ്ടു. കേരളത്തിൽ വളരെ കുറച്ച് വീഡിയോസാണ് മലയാളത്തിലുള്ളത്, കൂടുതലും തമിഴിലാണ്. അപ്പോൾ നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്കും ഇതുപോലൊരു പുതിയ അറിവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവൻ്റെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പം നമ്മളങ്ങനെ വലിയ ട്രെയിനിങ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഇടാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും രേഖപ്പെടുത്താം. എനിക്ക് ഈ ട്രെയിനിങ്ങിനെ പറ്റി വലിയ ഐഡിയസും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം എന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക, അതുകൂടെ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ഈ ഡോഗ് വളർത്തൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവനെ നല്ലൊരു ട്രെയിൻ ചെയ്ത് നല്ലൊരു ഡോഗാക്കി എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 മാസം 6 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഡോഗ് ട്രെയിൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം. എങ്ങനെ നമുക്കൊരു ഡോഗിനെ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഓരോ കമാൻഡ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും, കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ റോഡ് വീലർ, ഇന്ത്യൻ നാടൻ റോഡ് വീലറായിട്ട് അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇതിനെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഒറിജിനൽ പപ്പിക്കൊക്കെ തന്നെ 5000 മുതൽ 25000 രൂപ വരെ വിലയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. കൂടുതൽ ഈ മാസ്കിൻ്റെ ഒരു ബ്ലാക്ക്നെസ് കൂടുന്നതനുസരിച്ചിട്ടാണ് കൂടുതൽ അഗ്രസീവും ഇതൊക്കെ ക്വാളിറ്റി അവർ പറയുന്നത്. പിന്നെ ഒറ്റ കളറാണ്, പിന്നെ ചെവി തളർന്നു കിടക്കുന്ന ടൈപ്പാണ്, ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് വരും. പിന്നെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഇങ്ങനെ നടുവിനൂടെ കാണുന്നുണ്ട്. ഇപ്പം ഏകദേശം ഇവന് നല്ല അത്യാവശ്യം ഓവർ സൈസ് ഒന്നും ആകത്തില്ല, ഏകദേശം ഒരു 5 മാസം പ്രായമായിട്ടുള്ളൂ ഈ സമയത്ത്. ഇപ്പം തന്നെ നല്ല അഗ്രസീവാണ്, കാരണം നമ്മുടെ വീട്ടിലാർക്കും വരാൻ പറ്റില്ല. പട്ടികളാണെങ്കിലും ഭയങ്കര അഗ്രസീവാണ് മറ്റേ ജീവികളോടൊക്കെ തന്നെ. അങ്ങനെ നമ്മുടെ കൈസനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നിർദ്ദേശങ്ങളും അയക്കാവുന്നതാണ്. അപ്പോൾ ഇവൻ്റെ കൊണ്ടുവന്നിട്ട് മുതൽ ഇതുവരെയുള്ള എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ചെറിയ രീതിയിൽ പട്ടി വളർത്തുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൊമ്പയനത്തിൽപ്പെട്ട അറിയാതെ ബ്രീഡ് അറിയാതെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം ഞാനിത് അങ്ങനെ ഒരു ഏതൊരു ബ്രീഡായിട്ട് അറിഞ്ഞുകൊണ്ടല്ല എടുത്തത്, സാധാരണ ഒരു നാണം പട്ടി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.